ഒരുപാട് കാലമായിട്ട് നല്ലൊരു കോഴിക്കോടൻ ബിരിയാണി കഴിച്ചിട്ട്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു വിശേഷമായിക്കോട്ടെ. നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നത് കോഴിക്കോട് കൊവ്വൂർ ഭാഗത്തുള്ള മമ്മാലീസ് എന്ന റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ ബിരിയാണിയെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പലരും പലതും പറഞ്ഞിട്ടുണ്ട്, നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട് എനിക്ക്. നമ്മൾ കോഴിക്കോട് പല ഫേമസ് ബിരിയാണികളും കമ്പയർ ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ടോപ്പിൽ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും. അന്ന് മമ്മാലീസ് നമ്മുടെ ലിസ്റ്റിലില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ മമ്മാലീസ് ഇന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ഡൈനിങ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ചേവായിലുള്ള റോഡിൻ്റെ സൈഡിലുള്ള ഒരു വാക്വേൽ ഇരുന്നിട്ടാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നത്. പാക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ പ്രതീക്ഷ നമുക്ക് കൂടിക്കൂടി വരികയാണ്. ബിരിയാണിയാണ്, കോഴിക്കോടൻ ബിരിയാണിയാണ്. ഞാൻ പണ്ട് പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകണം, ഏറ്റവും ടഫസ്റ്റ് ഡിഷ് കുക്ക് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയാണ്. അത് പെർഫെക്റ്റായി കിട്ടുന്ന പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ആണ്. പൊട്ടിച്ചപ്പോൾ ബിരിയാണിൻ്റെ സ്മെല്ല്, ഫു, വായിൽ വെള്ളം വരും. എന്തായാലും ബിരിയാണി പൊട്ടിച്ചു. നമുക്ക് കണ്ടു കഴിഞ്ഞ ഒരു ആവറേജ് നല്ല ബിരിയാണിയാണ്. ആവശ്യത്തിന് ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടെ ഒരു കച്ചമ്പറും, അതായത് നമ്മുടെ സാലഡ് എന്ന് പറയും, അത് പിന്നെ ഒരു തേങ്ങ ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട, നമ്മൾ ബിരിയാണിയിൽ എത്ര പീസ് ഉണ്ടെന്ന് തപ്പി നോക്കും, അതാണ് നമ്മൾ നോർമൽ ചെയ്യാറ്. അപ്പോൾ ഞാൻ നോക്കി, രണ്ട് കഷ്ണം നല്ല മുഴുത്ത ബീഫിൻ്റെ പീസൊക്കെ ഉണ്ട്. റൈസിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഗുഡാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒന്ന് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് തോന്നിയില്ല. ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരണം, അതെനിക്ക് മിസ്സിംഗ് ആണ്. മീറ്റാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി ഇത്തിരി കമ്മിയായിട്ട് തോന്നി, നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല. രണ്ടാൾ വേണ്ടി വന്നു ഒരു കഷ്ണം പീസ് നമുക്ക് മുറിച്ചെടുക്കാൻ. അതുപോലെ റൈസിൻ്റെ ഫ്ലേവറാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. ബിരിയാണിയിൽ റൈസിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ ബിരിയാണി ബെസ്റ്റ് ആയിരിക്കും. പക്ഷേ അതുമില്ല, വളരെയധികം നിരാശയായി. ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടി വന്നാണ്. പല റെസ്റ്റോറൻറ്റുകൾക്കും അവരുടെ ഫുഡ് സെയിം കൺസിസ്റ്റൻസിയിൽ എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റാറില്ല, അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി പലപ്പോഴും നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ അടക്കമുള്ള ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ തള്ളുകാരനാണ്. ഇത്തരം തള്ളുകൾ മാറ്റി വെച്ചാൽ പലപ്പോഴും നമുക്ക് പല ഭക്ഷണം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ഹൈപ്പ് കേട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്ത് വളരെയധികം നിരാശ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് താഴെ അറിയിക്കണേ. സംഭവം എന്തൊക്കെ ആയാലും ബിരിയാണി കിട്ടാത്തതിൻ്റെ നിരാശ നമുക്ക് മാറില്ലല്ലോ. അപ്പം നമ്മളിനി രാത്രി ഡിന്നർ ടൈമിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ബിരിയാണി കഴിക്കാമെന്ന് പ്ലാൻ. അങ്ങനെ നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിരിയാണി ഷോപ്പിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു, റഹ്മത്തിലെ ബിരിയാണി. ഇവിടെയും പാർസൽ മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, കാരണം ഡൈനിങ് ഇല്ല. റഹ്മത്ത് നമ്മളൊരു ബിരിയാണി പാർസൽ എടുത്ത് നമ്മൾ ബാഗിൽ വെച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി. ഇവിടുത്തെ ബിരിയാണിയുടെ അവസ്ഥയും ഏകദേശം സെയിം തന്നെയായിരുന്നു, കട്ട പിടിച്ച ചോറും വേവാത്ത ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം അനുഭവങ്ങളെ കുറ്റം പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതാണ് സത്യത്തിൽ റിയാലിറ്റി എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഞാൻ അടക്കമുള്ള ആളുകളുടെ വീഡിയോ കാണുമ്പം ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഇവർ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അഭിരുചിയിലെ വ്യത്യാസം കാരണോ, റെസ്റ്റോറൻറ്റിൻ്റെ ഇൻകൺസിസ്റ്റൻസി കാരണോ, നിങ്ങളുടെ ഓവർ ഹൈപ്പ് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെടാതിരിക്കാം. അതുകൊണ്ട് നിങ്ങളിൽ ആരും ഒരു വീഡിയോ കണ്ട് ഓവർ എക്സ്പെക്ടേഷനോട് കൂടി ആവരുത് ഒരു റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.